Hello guys, Vickies Greeny ude pudhiya vlog ilekku ellavarkkum achammarkku swagatham. നമ്മളെ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് കുറേ ഷിഡ്സൂസിനെ വളർത്തുന്ന ഒരു ഹൗസ് ഓഫ് ഷിഡ്സു എന്ന് പറയുന്നൊരു വീട്ടിലാണ്. അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഈ വീടിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ വീടിൻ്റെ മേലത്തെ നില ഫുള്ള് നമ്മളെ ഷിഡ്സൂസിന് വേണ്ടിയിട്ടും താഴത്തെ നില ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവർ ഡെഡിക്കേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നല്ല രസമായിട്ടുള്ള കാഴ്ച കാണാണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് കയറുന്നതിന് മുമ്പ് നമുക്ക് അമ്മേനെ ഒന്ന് പരിചയപ്പെടണം. കാരണം അമ്മയാണ് ഇവിടുത്തെ എല്ലാ ഷിഡ്സൂസിനും ടേക്ക് കെയർ ചെയ്യുന്നത്, എല്ലാത്തിനെയും പൊന്നുപോലെ നോക്കണത് അമ്മയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് പപ്പീസും ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയും ഉണ്ട്, നല്ല അടിപൊളി വെറൈറ്റി കളേഴ്സും ഉണ്ട്. ഇതുണ്ട്, ഇത് ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതുപോലെ തന്നെ ഇയാൾ കുറച്ച് പിടപ്പുണ്ട് കേട്ടോ. ഇത് നല്ല റെഡിഷ് ബ്രൗൺ ആൻഡ് വൈറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്യാവശ്യം നല്ല ബ്ലഡ് ലൈനിൽ വരുന്ന നല്ല ക്വാളിറ്റി പപ്പീസ് തപ്പുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിൽ നമ്പറുണ്ട്, അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കയറാം. അമ്മ പ്രശ്നം ഒന്നും പേടിക്കണ്ട, ടെൻഷൻ ഒന്നും വേണ്ട. അപ്പോൾ വീഡിയോയിലേക്ക് കയറുന്നതിന് മുമ്പ് അമ്മേൻ്റെ പേര് പറയണം, അതുപോലെ അമ്മ നമ്മുടെ കറക്റ്റ് ജില്ല എവിടെ നമ്മുടെ സ്ഥലം എന്ന് പറയണം, അതുപോലെ അമ്മ എന്താ ചെയ്യണേ പറയണം ഒക്കെ ഒന്ന് പറയാമോ? എൻ്റെ പേര് ജോയ്സി. ഞാനൊരു ഹൗസ് വൈഫാണ്. സ്ഥലം തൃശ്ശൂരാണ്. നമ്മളെ വീട്ടിലാരൊക്കെയുണ്ട്? എനിക്ക് വീട്ടിൽ രണ്ട് മക്കളുണ്ട്, രണ്ട് ആൺമക്കളാണ്. ഒരു മോൻ്റെ കല്യാണം കഴിഞ്ഞു. മൂത്താളുടെ പേരെന്താണ്? സ്മിജോ. സ്മിജോ ബ്രോ ആണ് നമ്മളെ വീട്ടിലേക്കുള്ള ഡോഗ്സിനെ ലൈൻസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അമ്മയാണ് മൊത്തത്തേക്ക് കയറുന്നത്. അപ്പൊ അടുത്താളെ പേരോ? രണ്ടാമത്തെ മോന്റെ പേര് സ്മിയോ. അവൻ പി ജിക്ക് പഠിക്കുന്നു. അപ്പൊ അമ്മ പൊതുവെ ആദ്യമായിട്ടാണ് സ്ക്രീനിൻ്റെ മുമ്പിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ഒരു 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 ഇതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണാം. ഓക്കെ, പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള പപ്പീസിനെ കാണണമെന്ന് താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ഫുള്ളായിട്ട് വീഡിയോ ഇരുന്ന് കണ്ടാൽ ഫുള്ള് മനസ്സിലാവും കേട്ടോ. ഓക്കെ, കാരണം കെയറിങ്ങും കാര്യങ്ങളൊക്കെ അമ്മ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരാനുണ്ട്. അപ്പോൾ അമ്മ നമുക്ക് ആ ചെറുപ്പത്തിലെ വീട്ടിൽ ഡോഗ്സ് ഉണ്ടോ, അതോ അമ്മ ആദ്യം ഈ ഇടയ്ക്കാണ് ഡോഗ്സിനെ പരിചയപ്പെടുന്ന ആ കാര്യങ്ങളൊന്ന് പറഞ്ഞത്? ഡോഗ്സിന് ഇഷ്ടമായിരുന്നോ? എനിക്ക് ഡോഗ്സിനൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. മോന് പഠിക്കാൻ പോയപ്പോൾ അവ ബിഫാമാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷം ആകുമ്പോഴേക്കും അവൻ ഒരു ജർമ്മൻ ഷെപ്പേർഡ് കൊണ്ടുവന്നു. വലുതിനെ ചെറുതിനെ കൊണ്ടുവന്നു? ചെറിയത്, ഒരു മാസം പ്രായമുള്ള കുട്ടീനെ കൊണ്ടുവന്നു. അപ്പോൾ അമ്മ എന്ത് ചെയ്തു? വടി എടുത്ത് അടിച്ചു ഓടിച്ചു? ഇല്ല, അമ്മ കൊണ്ടുവന്നില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ നോക്കണ്ടേ? അവർക്കും എന്താ മൃഗങ്ങളല്ലേ. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ഒരു മാസമുള്ളപ്പോൾ കൊണ്ടുവന്നു. നമ്മുടെ എൻ്റെ ഒപ്പം എൻ്റെ കട്ടൻ്റെ ജോട കൊടുക്കും. ഞാൻ എഴുന്നേൽക്കുന്ന നോക്കി അവള് നിൽക്കും. ഞാൻ എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്ന് ഗ്രില്ല് തുറന്ന് അപ്പിടിക്കും, മൂത്രമൊഴിപ്പിക്കും. പിന്നെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് 7 മണിയാകുമ്പോൾ ഞാൻ ഫുഡൊക്കെ കൊടുക്കും. ഓക്കെ, ഫുഡൊക്കെ കൊടുത്ത് ഒരു 6 മാസമാകുമ്പോൾ ഞങ്ങൾ ഫുള്ള് സെറ്റായി. സെറ്റായി, പുറത്തേക്കാക്കി, കൂട്ടിലേക്കാക്കി. ഓക്കെ, വീടിൻ്റെ ഉള്ളിൽ നിന്ന് കൂട്ടിലേക്കാക്കി. അപ്പോൾ അത് 6 മാസം വരെ വീടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു? ആ, ഉണ്ട്, വീടിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അപ്പോൾ ഈ 6 മാസം നമുക്ക് ഡോഗ്സിനൊന്നും ഇഷ്ടമായിരുന്നില്ലല്ലോ. ഫസ്റ്റ് ഡോഗിനെ കൊണ്ടുവന്നപ്പം ചീത്തയൊന്നും പറഞ്ഞില്ലേ സ്മിജോനെ? അവൻ അറിയാ, എന്നോട് പറയാതെയാണ് കൊണ്ടുവന്നത്. പറഞ്ഞില്ല, ചീത്തയൊന്നും പറഞ്ഞില്ല. പറഞ്ഞില്ല. അപ്പോൾ ഈ ജർമ്മൻ ഷെപ്പേർഡിൽ നിന്ന് നമ്മൾ ഈ ഷിഡ്സൂലേക്ക് എങ്ങനെയാണ് വരണത്? പിന്നെ ജർമ്മൻ ഷെപ്പേർഡ് 2 എണ്ണം ഉണ്ടായിരുന്നു. പിന്നെ ഷിഡ്സൂനെ കൊണ്ടുവന്നു, മമ്മിയെ കൊണ്ടിട്ടേന്ന് ചോദിച്ചു. ഒന്ന് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. ആദ്യം കൊണ്ടുവന്നു ഷിഡ്സൂനെ? ആദ്യം ഒന്ന് കൊണ്ടുവന്നു, പിന്നെ 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 കൂട്ടി കൂട്ടി കൊണ്ടുവന്നു തുടങ്ങി, കൊണ്ടു കൊണ്ടുവന്നു. അവസാനം ഇപ്പോൾ ഫുള്ള് ഷിഡ്സായി. ഇപ്പം മൊത്തത്തിൽ നമ്മളെ വീട്ടിൽ എത്ര ഷിഡ്സൂസ് ഉണ്ട്? അപ്പം 11 എണ്ണം. അതിലെത്ര മെയില്, എത്ര ഫീമെയില്? 4 മെയില്, 7 ഫീമെയില്. 7 ഫീമെയിലും. അതിൽ ഇമ്പോർട്ട് ഉണ്ട് കേട്ടോ. തായ്ലാൻഡ് ഇമ്പോർട്ട് ആയിട്ടുള്ള ഒരു ഷിഡ്സു ഉണ്ട്. അതുപോലെ തന്നെ നല്ല പ്രൊഡ്യൂസിങ്ങിന് അത്യാവശ്യം നല്ല തൃശ്ശൂരൊക്കെ നല്ല ഷിഡ്സൂസ് അന്വേഷിക്കുന്ന ആൾക്കാർക്കൊക്കെ ഓൾറെഡി അറിയായിരിക്കും. അപ്പം ഇനി അറിയാത്ത ആൾക്കാർക്കെങ്കിലും ഇവിടെ ബെൻലി എന്നൊക്കെ പേരുള്ള ഇതാ ആളാണ്. ഇതാണ് ബെൻലി. ആ, അപ്പോൾ ഒരു തായ്ലൻഡ് ഇമ്പോർട്ട് അത്യാവശ്യം പ്രൊഡ്യൂസിങ്ങിന് പേര് കേട്ടൊരു മെയില്. വേറെ 2 മെയിലിൻ്റെ പേരെന്താ? ഒന്ന് റൂട്ട് ബോയ് ഉണ്ട്, ഒന്ന് മർഫി ഉണ്ട്, അഡോണി ഉണ്ട്.
അങ്ങനെ കുറെ ഫീമെയിൽസ് വേറെ ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കണ, ഇപ്പൊ പുറത്തുനിന്ന് ആൾക്കാർ ഫീമെയിലെ കൊണ്ട് ഇവിടെ മേറ്റ് ചെയ്യാനൊക്കെ വരാറുണ്ടോ? അപ്പൊ ആൾക്കാർക്ക് ആരെയാണ് കൂടുതൽ ഇഷ്ടമാവാറ്? ബെൻലിനാണോ മറ്റേ ഇമ്പോർട്ട് തായ്ലൻഡ് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലത്തെ മെയിലിനാണോ? ആരാണ് ബെൻലിക്ക് കൂടുതലുണ്ട്, പിന്നെ തായ്ലൻഡ് റൂട്ട് ബോയ്ക്കും ഉണ്ട്. നല്ലോണം മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, നമുക്ക് പപ്പീസിനെ കൊണ്ടുവന്ന സമയത്ത് ഇതിൽ ഏത് കളറാണ് നമുക്ക് വേഗം പോകണത്? ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ? ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല, ബ്രൗൺ ആൻഡ് വൈറ്റ് ആണ് കൂടുതൽ ആൾക്കാർക്ക് കൊണ്ടുപോണേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അമ്മയുടെ ഒരു ദിവസം രാവിലെ എണീറ്റു നേരം വെളുത്ത്, അപ്പൊ നമ്മളിനി എന്താ ചെയ്യാൻ പോണേ? അമ്മ എണീറ്റു, ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് പിന്നെ ഇവരെത്തിക്കാണ് വരിക. എത്ര മണിയാവും ഏകദേശം? ഏഴുമണിയാവുമ്പോ വന്നിട്ട് എന്ത് ചെയ്യും? വന്നിട്ട് ഇവരേനെ ഓരോരുത്തരനെ അയച്ചിടും. അപ്പൊ അവര് മൂത്രം ഒഴിച്ച് അപ്പിട്ട് അവരേനെ കൂട്ടലാക്കും. അങ്ങനെ എല്ലാവരേനെയും ഫുഡ് കൊടുക്കും. എല്ലാവരെയും മൂത്രം ഒഴിച്ച് അപ്പിട്ട് വെച്ച് കയറ്റിയതിന് ശേഷം എല്ലാവർക്കും ഞാൻ ഫുഡ് കൊടുക്കും. എന്താ ഫുഡ് കൊടുക്കണേ? ഡ്രൈ ഫുഡ്. ഡ്രൈ ഫുഡ് ആണ് കൊടുക്കണേ. അപ്പൊ ഈ ഡ്രൈ ഫുഡ് കുറേ വേണോ അതോ കുറച്ച് മതിയോ? കുറച്ച് മതി. ഓരോരുത്തർക്ക് അങ്ങനെ കുറേ വേണ്ട. കുഞ്ഞു മക്കൾക്ക് കുതിർത്തി കൊടുക്കും. ഓക്കെ, വലിയവർക്ക് ഒരു പിടി അങ്ങനെ കൊടുക്കും. നമ്മൾ ഈ നിൽക്കുന്നതിന്റെ തൊട്ടിപ്പുറത്ത് ഇവരെ കേജ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഷിജുവിനെ വീട്ടിൽ വളർത്തുന്ന കുറച്ചധികം ബ്രീഡിംഗ് പ്ലാനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടാൽ ആ സെറ്റപ്പൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഡ്രൈ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം എത്ര മണിയാകുമ്പോൾ നമ്മൾ താഴോട്ടേക്ക് പോകും? 9:30 അത് കഴിഞ്ഞിട്ടോ പിന്നെ എപ്പോഴേക്ക്? പിന്നെ അടുത്ത വരെ ഇടയ്ക്കൊന്ന് വന്ന് നോക്കും. ഇവർ കരയൊക്കെ ചെയ്യുമ്പോൾ എന്താണെന്ന് നോക്കാനായിട്ട് നോക്കും, വരും. പിന്നെ കോമ്പിയൊക്കെ 7:00 വരും. 7:00 വരും. 7:00 വന്നു കഴിഞ്ഞാൽ കോമ്പിങ്ങും കാര്യങ്ങളും തുടങ്ങി കഴിഞ്ഞാൽ എത്ര മണിവരെ പണിയുണ്ട്? 9:30 വരെ ഉണ്ടാവും. 11 ഡോഗ്സും പപ്പീസും അല്ലേ? ഓരോ 9:30 വരെ നമ്മൾ ഇരുന്ന് കോമ്പ് ചെയ്യണം ഓരോന്നിനെയും. അപ്പൊ ഈ കോമ്പ് ചെയ്യുന്ന സമയത്ത് സിമ്പിളായിട്ട് കോമ്പ് ചെയ്ത് വിട്ടാൽ മതിയോ? അങ്ങനെ മെനക്കെട്ടിരുന്ന് കോമ്പ് ചെയ്യണം? മെനക്കെട്ടിരുന്ന് കോമ്പ് ചെയ്യണം. ആണോ? ആർക്കാണ് കോമ്പ് കെട്ടി കൊടുക്കുകയും വേണം? ആണോ? ബെല്ലിക്കാണ് കൂടുതൽ സമയം ആവശ്യം അല്ലേ? അപ്പൊ അമ്മ, നമുക്ക് ഈ ഡ്രൈ ഫുഡ് മാത്രമാണോ ഈ ശിശുവിന് മൊത്തം കൊടുക്കണേ, എപ്പോഴും കൊടുക്കണേ? കൊച്ചുങ്ങൾക്ക് മാത്രം. കൊച്ചുങ്ങൾക്ക് ഡ്രൈ ഫുഡ്. ഇവർക്കോ? ഇവർക്ക് രണ്ട് വൈകിട്ട് ഞാൻ ചിക്കനും വെജിറ്റബിൾ പുഴുങ്ങിട്ടുള്ളത് കൊടുക്കും. രണ്ടും കൂടി കൊടുക്കും. ചിക്കൻ മാത്രമാണോ അതോ ബീഫൊക്കെ വരും ഇടക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുമോ? ഇല്ല, ചിക്കൻ തന്നെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഈ ഈ ഒരു സംഭവം മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇപ്പം നമുക്ക് പപ്പീസും കാര്യങ്ങളുമായിട്ട് അത്യാവശ്യം നന്നായിട്ട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ടോ വാങ്ങിക്കൊണ്ടു പോകാനായിട്ട്? അപ്പോൾ ഈ ഗ്രൂമിങ്ങും കാര്യങ്ങളും ഒക്കെ അമ്മ ഒരു 7:00 മുതൽ 9:30 വരെ ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഏകദേശം നമുക്കൊരു ദിവസം 4-5 മണിക്കൂർ നമുക്ക് ഇവരെ മേലെ മെനക്കെടാൻ തയ്യാറാവണം. ഒരു 6 മണിക്കൂർ മിനിമം നമ്മൾ ഇവരെ മെനക്കെടാൻ തയ്യാറാവണം അല്ലേ? ഷിഡ്സു അല്ലാതെ വേറെ ജർമ്മൻ ഷെപ്പേർഡും അല്ലാതെ വേറെ എന്തൊക്കെ ബ്രീഡുകൾ ഇവിടെ ഉണ്ട്? ഒരു റോഡ് വീലർ ഉണ്ട്, ഒരു ബീഗൾ ഉണ്ട്. റോഡ് വീലർ കാവലാണ്, കാവലിനാണ് അല്ലേ? അഴിച്ചുവിടാറുണ്ടോ? അഴിച്ചുവിടും. ഓക്കെ, ബീഗിളോ? ബീഗിളിനെ അഴിച്ചുവിടും. എല്ലാരും ഇവിടെ തന്നെ? ഈ ഒരു ഇവിടെ അല്ല, ബീഗിളും ജർമ്മൻ ഷെപ്പേർഡും റോഡ് വീലറൊക്കെ, ബീഗിളും ഒക്കെ താഴെ താഴെ നമ്മളെ വീടിന്റെ കോമ്പൗണ്ടിൽ താഴെ കാവലിനായിട്ട് നിൽക്കുന്നു. വീടിന്റെ മേലെ ഷിഡ് ജോസിന് മാത്രമാണ് എൻട്രി. ഇവരിപ്പോ വീടിന്റെ ഉള്ളിലേക്കൊക്കെ വന്നും പോയും കളിക്കോ? പോവും. അങ്ങനെ തുറന്നിട്ട് ഞാൻ അങ്ങനെ വീടിന്റെ ഉള്ളിൽ വന്നു അമ്മയുടെ കൂടെ തന്നെ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആരാണ്? ബെല്ലിയാണോ അതോ മറ്റേ ഇമ്പോർട്ട് ആണോ? ആരാണ്? എല്ലാവരും. എല്ലാവരും വരും. ഫുൾ ടൈം ഇവിടെ അമ്മ അപ്പൊ ഫുൾ ഹാപ്പിയാണ് അല്ലേ? അപ്പൊ അമ്മ ഇത്രയും കാലം എന്താ പറയാ, ഡോഗ്സിനൊന്നും ഇഷ്ടമല്ലാത്തൊരു അമ്മ കുറച്ച് കാലമായിട്ട് ഡോഗ്സിനെ, ഒരുപാട് ഡോഗ്സിനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഡോഗ്സ് ഇല്ലാത്തൊരു ലൈഫിൽ നിന്ന് ഡോഗ്സ് ഉള്ളൊരു ലൈഫിലേക്ക് വന്നപ്പോൾ എന്താണ് മാറ്റം ഫീൽ ചെയ്യണേ? മാറ്റം എന്ന് വെച്ചാല് സന്തോഷമുണ്ട്. പിന്നെ മക്കള്, ഒരാള് ജോലിക്ക് പോവും, ഒരാള് പഠിക്കാൻ പോവാണ്. അപ്പൊ പിന്നെ ഇവരെന്നെ ആയപ്പോ നമുക്കൊരു നേരം പോക്കാണ്. അപ്പൊ നമ്മള് വന്ന് നോക്കി, അവര് നമ്മള് വിളിച്ചോടത്തേക്ക് വരും, പോവാൻ പറഞ്ഞ പോവും. നമ്മളെ നമ്മളതിനെ നല്ല അനുസരണയാണ് അവർക്ക്. അപ്പൊ നമ്മളൊരു ദിവസം അങ്ങനെ നേരം പോവും അല്ലേ? അപ്പൊ നമുക്ക് ഒരാളെയും കൂടി പരിചയപ്പെടാനുണ്ട്. നേരത്തെ പറഞ്ഞ നമ്മളെ സ്മിജോ ബ്രോനെ കൂടെ ഒന്ന് കാണിക്കാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഡോഗ്സിന്റെ സെലക്ഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ബ്രോ ആണ്. അപ്പൊ ബ്രോ ജസ്റ്റ് ബ്രോ. ഓക്കെ, ഇത് വേറൊരു കളറാട്ടോ. ഓക്കെ, മൂപ്പറെ കയ്യിലുള്ള വേറൊരു കളറാണ്. ഇതൊരു ബ്രൗണും ആണ്, ബ്ലാക്കും ആണ്. ഡാർക്ക് ബ്രൗൺ പ്ലസ് ബ്ലാക്ക് പ്ലസ് വൈറ്റ്, അങ്ങനെ ഒരു ഗംഭീര കോമ്പിനേഷനിൽ നിൽക്കണം. അപ്പൊ ഈ പപ്പിക്ക് എത്ര ഏജ് ഉണ്ട്? ഇതിനൊരു 58 days. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിനോ? ഇത് രണ്ടിനോ? ഇതിനെ കുറച്ചുനേരം കൂടുതലുണ്ട്, ഒരു 65 days മുകളിലായി. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര പപ്പീസ് ഇപ്പൊ കൊടുക്കാനുണ്ടാവും ഏകദേശം? ഇപ്പൊ ഒരു 10-12 പപ്പികളുണ്ട് കൊടുക്കാനുണ്ട്. അപ്പൊ നമുക്ക് എപ്പോ വേണമെങ്കിലും പപ്പീസ് വേണമെന്ന് വെച്ചാൽ വിളിക്കാം. എപ്പോഴും നമ്മുടെ അവൈലബിൾ ആണ്. ഓക്കെ, ഹൗസ് ഓഫ് ഷിഡ്സു എന്ന് പറഞ്ഞിട്ട് ഒരു പേരിട്ടിട്ട് ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട് ഏകദേശം എത്ര കാലമായി? ശരിക്കും അധികം നാളായിട്ടില്ലേ, 1 year ആയിട്ടുള്ളൂ സത്യം പറഞ്ഞ. നമ്മള് ഇപ്പൊ ഇന്നലെയാണ് November 4th, അങ്ങനെ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ. നമ്മളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ആദ്യം ഒരു ഡോഗിനെ മേടിച്ചു. എന്നെ കല്യാണം കഴിഞ്ഞപ്പോ വൈഫിന് ഡോഗ്സിനെ എല്ലാം വലുതിനൊക്കെ പേടിയ. അപ്പൊ നമ്മൾ ട്രയൽ അടിച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ചെറിയൊരു ശിശുവിനെ മേടിച്ചത്. ഓക്കെ, അതിനെ മേടിച്ച് അതിനെ വളർത്തി തുടങ്ങിയപ്പോ വീട്ടുകാർക്കൊക്കെ വീടിന്റെ ഉള്ളിലാണ് സെറ്റായി. പിന്നെ നമ്മള് ബാക്കി
ഞാൻ കുറച്ച് രണ്ട് മെയിലിന് എടുത്തു, പിന്നെ വീണ്ടും രണ്ട് മെയിലിനും കൂടി എടുത്തു, പിന്നെ ഒരു ഇമ്പോർട്ടിന് എടുത്തു തായ്ലാൻഡിൽ നിന്ന്. അപ്പം അങ്ങനെ ഒരു രീതിയിൽ പിന്നെ ഇത് കുഴപ്പമില്ലാത്തൊരു വരുമാനം. നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്കും ഇപ്പം എല്ലാവരും കൂടി നയിച്ചാലും നമ്മുടെ ജീവിതം പോവാ. അപ്പോൾ ഇവർക്കും ഇപ്പോൾ ഇൻ കേസ് നമുക്കൊന്നും പറ്റിയിട്ടല്ല, നമ്മുടെ അഭാവത്തിൽ ഇവർ സുഖമായിട്ട് ജീവിക്കണം. ഓക്കെ, ഒരു വരുമാന മാർഗം, വരുമാന മാർഗം ഉണ്ടാവണം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം. ഞാനും വൈഫ് മമ്മിയും വൈഫും ഇപ്പോൾ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തില്ലെങ്കിലും അവർക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. അവർക്ക് ഒരു മാസം ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു തുക നമുക്ക് അവർക്ക് കിട്ടാനായിട്ട് ഇതൊരു സംഭവമായിരിക്കും. അപ്പൊ ഇത്രയും ഷിജുവിനെ വീട്ടിൽ വളർന്ന സമയത്ത് രോമം അതുപോലെ തന്നെ ഇതിന്റെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനൊരു ബുദ്ധിമുട്ടാവില്ലേ? അങ്ങനെ ഷിജുവിനെ പൊതുവെ എല്ലാവർക്കും അറിയാലോ ഹൈപ്പോലർജിക് ആണ്. പിന്നെ അതുപോലെ ഷെഡിങ് വളരെ കുറവാണ്. നമ്മൾ കോംബ് ചെയ്യുമ്പോ ബ്രഷിൽ കിട്ടണ ഹെയർ അല്ലാണ്ട് ഇതിൽ വേറൊരു ഹെയർ നമുക്ക് അങ്ങനെ കിട്ടില്ല. പിന്നെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇതിന്റെ ബേസിക് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡീവോമിങ് മന്ത്ലി ചെയ്യുക, അതിൻ്റെ ഒരു ഷെഡ്യൂൾ, അതുപോലെ പ്രോപ്പർ മൾട്ടിവൈറ്റമിൻ കൊടുക്കുക, പ്രോപ്പറായിട്ടുള്ള കാൽഷ്യം സപ്ലിമെൻറ്റ് ഫീഡ് അങ്ങനെ സാധനങ്ങൾ കൊടുക്കുമ്പോൾ അത് റെഗുലറായിട്ട് വരുമ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരില്ല. അപ്പം നമ്മൾ നമ്മുടെ ഷോപ്പിൽ വൈറ്റ് ഡോഗാണ് നമ്മുടെ ഷോപ്പ്. ഓക്കെ, അപ്പോൾ ഷോപ്പിൽ നമ്മൾ കസ്റ്റമേഴ്സിനെ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മന്ത്ലി നമ്മൾ ഡീവോമിങ് ഫോളോ അപ്പ് ചെയ്യും. ചില ഡോക്ടേഴ്സ് 2 മന്ത് 3 മന്ത് അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ പ്രകാരം എന്നാണോ ഡിവോം ചെയ്യേണ്ടത് അതിൻ്റെ 1 ഡേ ബിഫോർ ഞങ്ങൾ വിളിച്ച് റിമൈൻഡ് ചെയ്യും. ഓക്കെ, കസ്റ്റമറിനെ. അതേപോലെ ആ ലിസ്റ്റിൽ നമ്മുടെ ആൾക്കാരും ഉണ്ട്. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ ഡേറ്റ. ഓക്കെ, നമ്മുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ തന്നെ ഒരു ട്രാക്ക് ഉണ്ടാക്കി നമ്മൾ തന്നെ അവരെ ഫോളോ ചെയ്യും. കാരണം വണ്ടിക്കൊക്കെ ഇൻഷുറൻസ് കറക്റ്റ് 30 രൂപയുടെ ഉള്ളിലാണ് ഡിവോം ടാബ്ലറ്റിനുള്ളൂ. ഈ ഒരു ഇത് കൊടുക്കാത്ത കാരണം കുറേ അധികം ബുദ്ധിമുട്ടുകളുണ്ടാവും. ഓക്കെ, ഷെഡിങ് മുതൽ പിന്നെ മോഷൻ കറക്റ്റ് ആവേണ്ട, ഫുഡ് ടേക്ക് ചെയ്യേണ്ടത് അങ്ങനെ കുറേ ഇഷ്യൂ. അതേപോലെ തന്നെ നമുക്ക് വേറൊരു പറയാനുള്ളതാണ്, നമ്മൾ ഷിറ്റ്സു പോലത്തെ ബ്രീഡുകൾ യൂസ് ചെയ്യുന്നവരെ വീടിൻ്റെ അകത്ത് എസ്പെഷ്യലി കൊണ്ടുനടക്കുന്നവർ എന്തായാലും ഫ്ലോർ ക്ലീനറ് നമ്മുടെ pH ബാലൻസ്ഡ് ആയിട്ടുള്ള യൂസ് ചെയ്യണം. അതായത് നമ്മുടെ ഹ്യൂമൺ pH ഡോഗിൻ്റെ സ്കിന്നിൻ്റെ pH ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മൾ ഒരിക്കലും നമ്മുടെ ഹ്യൂമൻ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ പാടില്ല. ഡെറ്റോള്, ഫിനോയിൽ അങ്ങനത്തെ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ പ്രൊഡക്ട്സുകളുണ്ട്. അതായത് pH ബാലൻസ്ഡ് ആയിട്ട് കുറേ കനൽ വാഷുകൾ, ഫ്ലോർ, അത് ആസ് യൂഷ്വൽ സെയിം റേറ്റ് തന്നെ വരുന്നുള്ളൂ. ഡെറ്റോളിന് 170 ആ റേറ്റിൽ തന്നെ നമുക്ക് ഈ ഐറ്റം കിട്ടാണ്ട്. അപ്പം അത് യൂസ് ചെയ്ത് നമ്മൾ ഫ്ലോറൊക്കെ മോപ്പ് ചെയ്യുക. അപ്പോൾ ഇവർക്ക് ഇറിറ്റേഷൻസ് കുറയും. മെയിനായിട്ട് നമ്മൾ ഷിറ്റ്സു തുടങ്ങുമ്പോൾ 2 കാര്യം പറയുക. ഒന്ന് ഡെയിലി കോംബ് ചെയ്യുക, ഒന്ന് ഇവർക്ക് മോപ്പ് ചെയ്യണ, അതായത് ഡോഗിൻ്റെ തന്നെ വാങ്ങാനായിട്ട് ചെയ്യാൻ പറയുക. പിന്നെ ഡിവോമർ നമ്മളാണല്ലോ, ഒരു പപ്പീനെ കൊടുക്കുമ്പോൾ നമ്മളാണ് സ്റ്റാർട്ടിങ് മുതൽ പറയുക. അതിൻ്റെ റെക്കോർഡ് നമ്മുടെ ഉണ്ട്. ഞാൻ ഷോപ്പിലേക്ക് ഹാൻഡ് ഓവർ ചെയ്ത് ഷോപ്പിൽ നിന്ന് പ്രോപ്പറായിട്ട് വിളിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഡോഗ്സിനെ കൊണ്ടുവന്നിട്ട് ശരിക്കും അമ്മയ്ക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തേക്കാണ്. പക്ഷേ എന്നിട്ട് ബ്രോ രാവിലെ ഷോപ്പിലേക്ക് പോവാണ്. അപ്പോൾ രാവിലെ ഷോപ്പിലേക്ക് പോയാൽ പിന്നെ രാത്രിയാവും, ക്ലോസ് ചെയ്ത് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ലേറ്റ് ആവും. അപ്പൊ മെഡിസിൻസും കാര്യങ്ങളൊക്കെ അമ്മ എന്തെങ്കിലും പ്രശ്നങ്ങളൊന്നും ബ്രോനോട് ചോദിക്കുകയാണ് ചെയ്യാം? ആ, എന്നോട് പറയും. ബേസിക്കലി നമ്മള് ഇതിന്റെ മാർക്കറ്റിംഗ് ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തായിരുന്നു. ഓക്കെ, അതിലിപ്പോ ഞാൻ ഫാർമസിസ്റ്റ് ആണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ അപ്പൊ നമുക്ക് കണ്ടതും കേട്ടതും പിന്നെ അറിവുള്ളവരും ചോദിച്ചിട്ടുള്ളതും കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, അതിന്റെ വെളിച്ചത്തിൽ നമ്മൾ നമ്മളവിടെ പറ്റുന്ന രീതിയിൽ ചെയ്യും. ഓക്കെ, നമുക്ക് പറ്റാത്ത കേസാണെങ്കിൽ നമുക്ക് നല്ല അറിയുന്ന ഡോക്ടർമാർ നമ്മുടെ റെഫറൻസിലുണ്ട് തൃശ്ശൂരിനെ. അപ്പൊ അവരെ കൺസൾട്ട് ചെയ്യും, നമ്മൾ ഡയറക്റ്റ് അവർക്ക് റെഫറൻസ് കൊടുക്കും അങ്ങനെയൊക്കെ. ഓക്കെ, ശരിക്ക് സ്മിജോ ബ്രോനെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അമ്മയാണ് ഫുള്ള് ടേക്ക് കെയർ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പറയാനായിട്ട് ചിലപ്പോൾ അമ്മേനേക്കാൾ കുറച്ചും കൂടി നന്നായി സ്മിജോ ബ്രോ ആയിരിക്കും. അതുകൊണ്ടാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ ഞാൻ ആരുടെ നമ്പറാണ് കൊടുക്കേണ്ടത്? ആർക്കെങ്കിലും പപ്പീസോ ഇനി എന്തെങ്കിലും ഷിജു വളർത്തുന്ന സമയത്ത് വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരുടെ നമ്പർ കൊടുക്കണം? സമയത്തൊക്കെ നമ്മുടെ നമ്പർ കൊടുത്താൽ മതി. അതേപോലെ നമ്മൾ അത്യാവശ്യം മീറ്റിംഗിന് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മീറ്റിംഗും ഗ്രൂമിംഗ് റെഫറൻസ് നമുക്ക് കുറേ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ മീറ്റിംഗ് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യണ ഇപ്പോൾ ഒരു കസ്റ്റമർക്ക് ഇന്നും വന്ന് പോവുക ഒക്കെ ബുദ്ധിമുട്ടാണ്. 3 മീറ്റിംഗ് ഡേറ്റൊക്കെ തരും. ഓക്കെ, ഈ 3 ദിവസം വന്ന് പോകലും ഒരു ബുദ്ധിമുട്ടായിരുന്ന നമ്മളിവിടെ തന്നെ ബോർഡിംഗ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്കെന്നെ ബോർഡിംഗ് സർവീസും ഉണ്ട്, നമുക്ക് സ്റ്റഡിനുള്ള മെയിലുകളും നമ്മുടെ കയ്യിലുണ്ട്. ഇനി ആവശ്യം ആ സമയത്ത് വല്ല സപ്ലിമെന്റ്സോ കാര്യങ്ങളോ കൊടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കണ പോലെ ഫുഡ് വരെ മോസ്റ്റ് പ്രോബ്ലം മേടിക്കാറില്ലേ? കാരണം നമ്മൾ കൊടുക്കുന്ന ഫുഡ് അങ്ങനെ പ്രശ്നമുള്ളതല്ല. ഐ മീൻ ഫുഡ് പെട്ടെന്ന് ചേഞ്ച് ആയാലും അങ്ങനെ ഡൈജഷൻ പ്രശ്നം വരില്ലേ? അവിടെ നമുക്ക് ഷോപ്പുള്ളതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഫുഡുകൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് കാരണം നമ്മൾ അതിന് ചാർജ് മേടിക്കാറില്ലേ? ഓക്കെ, നമ്മളിപ്പോൾ ഒരു എനിക്ക് കൊല്ലത്തുനിന്ന് വന്നുണ്ട്, അതുപോലെ അങ്കമാലിയിൽ നിന്ന് വന്നിട്ട് മീറ്റിംഗ്, പല സ്ഥലത്തുനിന്ന് വരുമ്പോൾ അവർക്ക് ഡെയിലി പോയി വരെ ബുദ്ധിമുട്ടാണ്. മെയിനായിട്ട് ഈ ഹൗസ് ഓഫ് ഷിറ്റ്സു എന്ന് പറഞ്ഞ പേജ് കണ്ടിട്ട് കുറേ നമുക്ക് എൻക്വയറി വരുന്നുണ്ട്. അപ്പോൾ അതിന് വലിയ റീച്ച് ഒന്നുമില്ല.
എന്നാലും ചില വീഡിയോ എല്ലാവരും ഫോളോ ചെയ്യാം. ഞാൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ പോവാ ഹൗസ് ഓഫ് ഷിഹ്ട്സു ഇപ്പൊ തന്നെ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെ അക്കൗണ്ട് വരുന്നതായിരിക്കും. എല്ലാവരും ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പറയാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ഫോളോവേഴ്സ് കിട്ടുമായിരിക്കും കേട്ടോ. ആ ബാക്കി പറ അങ്ങനെ. അപ്പൊ നമ്മൾ അതിന് നമ്മൾ സെപ്പറേറ്റ് ചാർജോ കാര്യങ്ങളും മേടിക്കില്ല. ഓക്കെ, അത് എന്താ പറയാ ഒരു പപ്പീനെ ഉള്ള രീതിയിൽ നമ്മൾ ടൈം പറയാറ്. ഓക്കെ, അപ്പോൾ അതൊരു സന്തോഷം അവർക്ക്. നമ്മളെ പറ്റുന്ന കാര്യം മേക്കിംഗ് കാര്യങ്ങളൊക്കെ ഇവർ സ്വന്തമായിട്ട് ചെയ്യുമോ അതോ അമ്മ സപ്പോർട്ട് ചെയ്യില്ല? ഇല്ല ഇല്ല, അതിന് ഞങ്ങളുടെ എന്താ പറയുക അത് അതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അവർ തന്നെ വന്ന് ചെയ്തു കുഴപ്പമില്ല. നമ്മളെ ഇവിടെ കുറെ വീഡിയോയിൽ പരിചയപ്പെടുത്താനുള്ള ചെക്കന്മാരുണ്ട് കേട്ടോ. ക്യാമറയുടെ ബാക്കിൽ കട്ടയ്ക്ക് അമ്മേനെ സപ്പോർട്ട് ചെയ്തിട്ട് അമ്മയുടെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പപ്പിക്കോ ഇനി നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് നിങ്ങൾ ഫീമെയിൽ മേറ്റ് ചെയ്യാൻ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അമ്മേനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറെ ചങ്കുകൾ ഇവിടെ ഉണ്ട്. ഞാൻ വീഡിയോയുടെ എൻഡിങ്ങിലേക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ വേറൊരു കേസ്, നമ്മുടെ ഷിഹ്ട്സു എന്ന് പറയുന്നത് ഹൈപ്പോ അലർജിക് ആണെന്ന് പറഞ്ഞല്ലോ, ആ സംഭവം കറക്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? ആക്ച്വലി നമുക്ക് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ഹെയർ കൂടുതലുള്ള ബ്രീഡായ കാരണം ഇവർക്ക് അതിൻ്റെ എബിലിറ്റി കമ്പാരിറ്റീവ്ലി ഹൈ ആണ്. അതായത് ഹെയർ ലോസ് വളരെ ലിമിറ്റഡ് ആണ്. പിന്നെ ഇവരുടെ ഹെയർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലെങ്ത്തി ഹെയർ ആണ്. ഈ ബാക്കിയുള്ള ബ്രീഡുകളുടെ ചെറിയ ചെറിയ ഫർ ഷെഡ് ചെയ്യണ പോലെ ഇവർക്ക് അതിൻ്റെ ഷെഡിങ് ഉണ്ടാവില്ല. മാക്സിമം നമുക്ക് കോംബി ചെയ്തെടുക്കുമ്പോൾ കിട്ടണ ഷെഡിങ് ഇവർക്ക് മോസ്റ്റ് പ്രോബ്ലം ഉണ്ടാവാറുള്ളൂ. അത് കാരണം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സുഖമാണ്. പിന്നെ അതേപോലെ ഒരു കാര്യം കോംബി ചെയ്യണം, ഡെയിലി കോംബി ചെയ്യണം, കൊണ്ടോണ്ട അങ്ങനെയാണ് നമ്മൾ പറയാറ്. കാരണം ഇതിനെ നമ്മൾ ഒരു നേരെയെങ്കിലും ഷിഹ്ട്സു എന്ന് പറഞ്ഞ ബ്രീഡ് കാരണം ശരിക്കൊരു നമ്മുടെ ഒരാൾ പോലെ മിംഗിളായി അത്ര അറ്റാച്ച്ഡ് ആവണ ഒരു ഡോഗാണ്. ഇപ്പോൾ റീസെൻ്റ് നമ്മുടെ അരുൺ സ്മോക്കി വന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു പപ്പീനെ, ഇതിൻ്റെ സെയിം ലിറ്റർ മേറ്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരുടെ അടുത്തും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, സ്പെൻഡ് ചെയ്യില്ലാത്തവർ എടുക്കരുത്. കാരണം ഇത് പ്രോപ്പർ ഡെയിലി കോംബി ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾ ഗ്രൂമിങ് പാർലർ കുറേ കാണണതാ. നമ്മൾ ഷോപ്പ് വൈറ്റ് ഡോഗിൽ കണ്ടമാനം കേസ് അങ്ങനെ വരും, സീറോ ട്രിം ചെയ്യുക, അത് ചെയ്യുക, ഇത് ചെയ്യുന്നു പറഞ്ഞ്. കാരണം നമുക്ക് അതിന് താല്പര്യം ഇല്ലെങ്കിലും കംപ്ലീറ്റ് ഫുൾ ബോഡി മാറ്റായിട്ട് പറഞ്ഞ കുറേ കേസുകളുണ്ട്. അപ്പം അങ്ങനത്തെ കേസുകളൊക്കെ വരാണ്ട മാക്സിമം ശ്രദ്ധിക്കുക. കാരണം ഒരു നേരമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ സമയമില്ലാത്തവർ മേടിക്കേണ്ട. അതായത് വേറെ ഏതെങ്കിലും ബ്രീഡോ ജെയിൻ ബ്രീഡോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും കുടിച്ച് അതിൽ സന്തോഷം കാണുക. കാരണം പെട്ടെന്ന് കാണുന്ന ഒരു ഫാൻസിയിൽ നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിൽ എത്ര ഹാർഡ് വർക്ക് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണം മേടിക്കാൻ. നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഷിഹ്ട്സു അത്രയും നല്ല നല്ല അടിപൊളി ഗ്ലേസിംഗ് ഉള്ള കോട്ടും നല്ല അടിപൊളി വൃത്തിയുള്ള കോട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് അതിൻ്റെ മേലെ ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ ചുരുങ്ങിയ ചിലവുണ്ട്. അപ്പോൾ ആരും അത് ഒരു ഇത് നെഗറ്റീവായിട്ട് പറയുന്നില്ല, എല്ലാവരും പോസിറ്റീവായിട്ട് എടുക്കട്ടെ. ആരും ആ ഒരു തുടക്കത്തിൻ്റെ രസം പോലെ കൊണ്ടുപോയിട്ട് അവസാനം ഒന്നുമല്ലാതാക്കുന്നതിന് നല്ലതാണ്. ഇതൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ വാങ്ങുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇപ്പം നമുക്ക് എത്ര പപ്പീസ് ഇപ്പം നമുക്ക് കൊടുക്കാനുണ്ട്? നമുക്ക് റെഡിയിൽ ഇപ്പോൾ ഒരു 11 പപ്പികളുണ്ട്. ഓക്കെ, ഞാൻ മെയിനായിട്ട് നമ്മൾ ഷഡ് കുഞ്ഞുങ്ങൾ എടുത്ത് കൊടുക്കാറ്. ഓക്കെ, നമ്മൾ ഷഡ് കുഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഫീമെയിൽ ഉണ്ടല്ലോ, അപ്പോൾ അതിന് കുഞ്ഞുങ്ങൾ ഓൺ ബ്രീഡിങ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇറങ്ങി പപ്പീസ് എല്ലാം സോൾഡ് ഔട്ട് ആയി. സോൾഡ് ഔട്ട് ആയി. ഓക്കെ, പിന്നെ ഇറങ്ങാനുള്ളൂ, ഇനി ഒരു മാസമൊക്കെ പിടിക്കും. ഓക്കെ, അപ്പോൾ 11 പപ്പീസ് സ്റ്റഡ് പപ്പിയാണോ? അതുപോലെ 11 പപ്പി നമുക്ക് ഓൾമോസ്റ്റ് ഒക്കെ ഒരു 7 ഒക്കെ സ്റ്റഡാണ്. ഓക്കെ, പിന്നെ നമ്മുടെ തന്നെ കെയർഓഫിൽ വന്നിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല, നമുക്ക് അത്ര റീച്ച് ഉണ്ടോന്ന് അറിയില്ല. നമ്മുടെ അടുത്ത് നിന്ന് പോയ ഫീമെയിൽസിന്റെ ഒക്കെ നമ്മൾ മാക്സിമം നല്ല പപ്പീസാണ് നമ്മളത് കണക്ട് ചെയ്ത് കൊടുക്കും. പിന്നെ മാത്രം നമ്മൾ എടുത്ത് കൊടുക്കാറുള്ളൂ, ഒന്ന് എടുത്ത് തുടങ്ങുന്ന പരിപാടി ഇല്ല. ഇല്ല, കാരണം നമ്മളൊരു ബ്രീഡറെ എന്നോ അല്ലെങ്കിൽ ഞാനൊരു ഷോപ്പ് ഇട്ട് തൃശ്ശൂർ ജീവിക്കുന്നതാണ്. ഇപ്പം ഞങ്ങളെല്ലാവരും ഞങ്ങളൊരു 6 പേരുടെ ഒരു ഗ്യാങ്ങാണ് നമ്മുടെ വൈറ്റ് ഡോഗ് എന്ന് പറഞ്ഞ ഷോപ്പ്. അപ്പം ഇതിലെല്ലാം ഞങ്ങൾ പ്രീമിയം ക്വാളിറ്റി പപ്പീസിന് മാത്രമേ കൊടുക്കുള്ളൂ. കാരണം ഇവർക്ക് എന്തെങ്കിലും കസ്റ്റമർ നമ്മുടെ ഒരു പപ്പീനെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തിരിച്ച് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്നേരാനുള്ള സ്ഥലമുണ്ട്. ഓക്കെ, നമ്മൾ ബാക്കിയുള്ളത് പുറത്തുനിന്നോ ഇപ്പോൾ ഡൽഹിയിൽ നിന്നോ ബാംഗ്ലൂരിൽ നിന്നോ ഒക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഏതെങ്കിലും വഴി നമ്മൾ സോഷ്യൽ മീഡിയ വഴി പർച്ചേസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫാദർ മദർ ക്വാളിറ്റി ഒന്നും അവർക്ക് മനസ്സിലാവില്ല, പിന്നെ പപ്പീനെയും കറക്റ്റ് മനസ്സിലാവില്ല. ഈ പറഞ്ഞ പോലെ ഷിഹ്ട്സു ലോക്കൽ കുറേ റേറ്റ് കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഞാൻ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നവരുടെ അടുത്ത് നമ്മളൊരു ബേസിക് റേറ്റ് പറയുമ്പോൾ ഇതിന് കുറവിൽ പപ്പീനെ കിട്ടാണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ രണ്ട് കാര്യം പറയാറ്. ഒന്ന്, നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറയാൻ ആരുമില്ല, നിങ്ങളൊരു പ്രോപ്പർ സ്ഥലത്ത് നല്ല മേടിച്ചാണ്. ഇപ്പോൾ നമ്മുടെ പോലത്തെ ആൾക്കാർ ഷോപ്പിൽ നിന്നോ അല്ലെങ്കിൽ നല്ല ജന ബ്രീഡേഴ്സ് നിന്ന് മേടിക്കുമ്പോൾ അവർക്ക് ഒരു സ്ഥലമുണ്ട്. ഈവൻ എൻ്റെ പപ്പീനെ എടുക്കുമ്പോൾ എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ കടയിൽ നിന്ന് വന്നിട്ട് എടുക്കുക. അവർക്ക് വന്നൊരു ഐഡന്റിറ്റി ഉണ്ട്, ഈ സ്ഥലത്ത് പോയതിന് പരിഹാരമുണ്ട്. നല്ലതല്ലെങ്കിൽ ചോദിക്കാം, ഇത് നല്ലതല്ലല്ലോ. അത് കാരണം നമ്മള് നമ്മുടെ പപ്പീന് മാത്രം റിസ്ക് എടുക്കുന്നില്ല, പുറത്തുനിന്നുള്ള കച്ചവടം വേണ്ട, ഇങ്ങനെയുള്ള നല്ല പപ്പീസ് മാത്രം കൊടുക്കും. പപ്പീസ് മാത്രം കൊടുത്ത് ചോദിക്കാനൊരു സ്ഥലം സമാധാനപരമായ ജീവിതം അങ്ങനെ പോയാൽ മതി. കുറെ ബുദ്ധിമുട്ടാണ്. ഓക്കെ,
അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാവും, പപ്പീസിന്റെ കാര്യങ്ങളും സ്റ്റഡിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ നമ്പറും വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ നൈസ് ആയിട്ട് വൈൻഡപ്പ് ചെയ്താലോ, കാരണം കുറെ വെച്ച് നമ്മൾ കഥ പറയണ്ടല്ലോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ നമ്മൾ നൈസായിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അവസാനമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരോട് അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ദേ ആ ക്യാമറയിലേക്ക് പറഞ്ഞു. നന്നായി നോക്കുക, ഡെയിലി കോമ്പ് ചെയ്യണം. നമുക്കൊരു സന്തോഷമാണ്, ഡെയിലി നമുക്ക് ഒരു നേരം പോക്കും കിട്ടും. അങ്ങനെയുള്ളവര് വാങ്ങി കൊണ്ടുപോവുക, നന്നായിട്ട് നോക്കുക, നന്നായി നോക്കുക. ഓക്കെ, അപ്പൊ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ മറ്റൊരു കിടുക്കൻ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നവരെയും എല്ലാ അച്ഛന്മാർക്കും അസ്മി ജബ്രു അമ്മ ഒരു ബൈ കൊടുത്തേ. ഞാൻ വീഡിയോയിൽ കുറച്ച് ആൾക്കാരെ നിങ്ങൾ കാണിക്കുന്നുണ്ട് കേട്ടോ, കാരണം ഇവരൊക്കെ ഇവിടെ വന്ന് കട്ടക്ക് ചങ്കായി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ.